ആളിനെ പറ്റി പറഞ്ഞില്ലെങ്കിൽ ശരിയാവത്തില്ല. അതുകൊണ്ട് ഹലോ കൂട്ടുകാരെ, വിജി സാം ബീങ് മീ ബ്ലോഗ്സിൻ്റെ അടുത്ത എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇതൊരു സ്പെഷ്യൽ എപ്പിസോഡാണ്, ഒരു പനിക്കാല സ്പെഷ്യൽ എപ്പിസോഡാണ്. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. അപ്പം നോർമലി ഇത് ഞായറാഴ്ച എടുത്തൊരു വ്ലോഗാണ്. ഞായറാഴ്ച രാവിലെ എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ രാവിലെ എഴുന്നേറ്റ് റെഡിയായി പള്ളി പോവുക ചെയ്യുന്നത്. പക്ഷേ അന്ന് രാവിലെ എഴുന്നേറ്റപ്പം മോന് അപ്പൂന വീട്ടിൽ വിളിക്കുന്നവനെ, അപ്പൂവിന് ഒരു പനി, നല്ല പനി. അപ്പം ഞാൻ ഓർത്തെന്നാൽ ഇന്ന് പള്ളി പോകണ്ട, അപ്പം ഇന്ന് ഇനി ഇവിടെ ഇരുന്ന് അവൻ എന്തെങ്കിലും ഒരു സ്പെഷ്യൽ സാധനം, അതാണ് ഇന്നത്തെ നമ്മുടെ എപ്പിസോഡ്. പക്ഷേ ഞാൻ അതിന് വേണ്ടി ഉണ്ടാക്കാൻ നോക്കിയപ്പം കുറച്ച് സാധനങ്ങൾ മിസ്സിംഗ് ആണ് വീട്ടിൽ. അപ്പം ഞാൻ ഓർത്തെന്നാൽ ഒന്ന് പുറത്ത് പോയി സാധനങ്ങളൊക്കെ, നമ്മുടെ ഇവിടെ അടുത്തൊരു മാർക്കറ്റിൽ പോയി സാധനങ്ങളൊക്കെ മേടിച്ചുകൊണ്ട് വരാമെന്ന് പറഞ്ഞ് വൈ പറഞ്ഞു. അപ്പോഴാണ് ഓർത്ത് പുറത്ത് നോക്കിയപ്പോൾ മഴക്കോളുണ്ട്, പക്ഷേ നല്ല വെയിലും ഉണ്ട്. എന്തായാലും ഞാൻ അപ്പൂൻ്റെ അടുത്ത് കൊട എന്ന് പറഞ്ഞപ്പോൾ തന്നെ അവിടെ കൊട എടുത്തുകൊണ്ട് വന്നു അവൻ. അങ്ങനെ ഞാനങ്ങനെ കൊടയൊക്കെ എടുത്ത് പുറത്ത് പോയി ഗേറ്റ് വണ്ടി എടുക്കാൻ വേണ്ടി ഗേറ്റ് തുറക്കാൻ തേ പുറത്തോട്ട് വന്നപ്പോൾ പത്രം പോലും എടുത്തിട്ടില്ല. രാവിലെ എഴുന്നേറ്റ് അവന് ഇച്ചിരി ചുക്ക് കാപ്പിയൊക്കെ ഇട്ട് കൊടുത്തിരിക്കുമായിരുന്നു, അങ്ങനെ പത്രം പോലും എടുത്തില്ല. അതെ, ഞാൻ പത്രമൊക്കെ എടുത്തപ്പോൾ കുറച്ച് വാർത്തകളൊക്കെ ഉണ്ട്, പക്ഷേ ഞാൻ വായിക്കാൻ നിന്നാൽ പോയിട്ട് വരാൻ സമയമെടുക്കും. ഞാൻ ഓർത്ത് ഓക്കെ, പത്രം അങ്ങ് മടക്കി വെക്കാം. എന്തായാലും സൺഡേ സപ്ലിമെൻറ്റൊക്കെ വായിക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ്. ഞായറാഴ്ച രാവിലെ വേണ്ട, പത്രം മാറ്റി വെച്ചു. ഞാനങ്ങനെ വണ്ടി എടുത്ത്, ഞാനിവിടെ തിരുവനന്തപുരത്താണ് താമസിക്കുന്നത്, കുറച്ച് പേർക്കൊക്കെ അറിയായിരിക്കും അത്. അപ്പം ഞാൻ കഴക്കൂട്ടം അടുത്താണ് താമസിക്കുന്നത്. അപ്പോൾ കഴക്കൂട്ടം മാർക്കറ്റിലൊന്ന് പോയി, ഞാൻ പണ്ട് പോയിട്ടുള്ള കുറച്ച് കടകളുണ്ട്, അപ്പം ഞാൻ അവിടെ വരെ ഒന്ന് പോയി കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാമെന്ന് വിചാരിക്കുക. അപ്പം എൻ്റെ ലിസ്റ്റിലുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്നറിയോ, ഞാൻ പണ്ട് മൺചട്ടിയിലായിരുന്നു കൂടുതൽ സാധനങ്ങൾ, കുറേ സാധനങ്ങൾ മൺചട്ടി വെക്കാൻ എനിക്ക് ഇഷ്ടമായിരുന്നു. അപ്പോൾ ഇപ്പോൾ കുറച്ച് നാളായിട്ട് നമ്മുടെ എളുപ്പത്തിന് വേണ്ടിയിട്ട് മൺചട്ടിയൊക്കെ മാറ്റി വെച്ച് നമ്മുടെ നോർമൽ സാധനങ്ങളിലൊക്കെയാണ് കുക്ക് ചെയ്യുന്നത്. അപ്പം ഞാൻ ഓർത്ത് എന്തായാലും മാർക്കറ്റ് വരെ പോവാണ്, അപ്പം പിന്നെ മൺചട്ടികളൊക്കെ ഒന്ന് ചോദിക്കാം. അപ്പം പണ്ട് സാധനങ്ങൾ മേടിച്ചുകൊണ്ടിരുന്ന എൻ്റെ ഒരു ചേട്ടൻ്റെ കടയിലെത്തി നോക്കിയപ്പോൾ കുറേ വെറൈറ്റി ചട്ടികളൊക്കെ ഉണ്ട്. അപ്പം ഞാൻ എല്ലാത്തിൻ്റെ വിലയൊക്കെ ചോദിക്കുക. നമ്മുടെ ഈ കറുത്ത ചട്ടികളുണ്ട്, നോർമൽ അല്ലാത്ത നമ്മുടെ മീൻ ചട്ടികൾ, കലങ്ങൾ എല്ലാം ഉണ്ട്. അപ്പം ഞാൻ ഇങ്ങനെ ഓരോന്നിൻ്റെ വിലയൊക്കെ ചോദിച്ചു. അപ്പോൾ ചേട്ടൻ്റെ അടുത്ത് പഴയ പരിചയമൊക്കെ പുതുക്കി ഒന്ന് സംസാരിച്ചുകൊണ്ടൊക്കെ ഇരിക്കും അവൻ. പുതിയൊരു ഐറ്റം കണ്ടു ഇവിടെ, കണ്ടോ നിങ്ങൾ, മൺചട്ടിയുടെ സൈഡിൽ തന്നെ നമ്മുടെ അലൂമിനിയത്തിൻ്റെ പിടി പിടിപ്പിച്ചേക്കുന്നത്. അപ്പം ഞാനത് ചോദിക്കുമായിരുന്നു, അതിങ്ങനെ നമ്മൾ ചൂടാവുമ്പം ചട്ടിയുടെ ഇത് മാറുമ്പത്തേന് ഇതിൻ്റെ ആ പിടി വിരിയോ ഇല്ലെങ്കിൽ എങ്ങനെയാണെന്നൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുക. അപ്പോൾ ചേട്ടൻ്റെ വൈഫും ഉണ്ടായിരുന്നു കേട്ടോ, എനിക്ക് പുള്ളിക്കാരിയെ വീഡിയോയിൽ കിട്ടിയില്ല. അപ്പോൾ പുള്ളിക്കാരിയൊക്കെ കുറച്ച് സ്നേഹത്തോടെ കുറച്ച് നേരം ഞാനവിടെ നിന്നു, അവരോട് വർത്തമാനങ്ങളൊക്കെ പറഞ്ഞ് നിന്നു. അപ്പോൾ അങ്ങനെ എന്താ പറയുന്നത്, ഞാൻ അവിടെ നിന്നൊരു ചട്ടി മേടിച്ചു, ഒരു കലം മേടിച്ചു, പിന്നെ കുറച്ച് നമ്മുടെ ഈ ഇതില്ലേ ചിരട്ട കൊണ്ടുണ്ടാക്കിയ തവികൾ, അങ്ങനത്തെ കുറച്ച് സാധനങ്ങൾ അവിടെ കിട്ടി എനിക്ക്. അപ്പം അതിൻ്റെ ഇടയ്ക്കാണ് ദേ ഈ നമ്മൾ പണ്ട് ഈ കുന്തിരിക്കം കത്തിക്കുന്ന സാധനം ഉണ്ടല്ലോ, ധൂപം, അത് കത്തിക്കുന്ന സാധനം കണ്ടു. അപ്പം അതും ഞാൻ ഒരെണ്ണം മേടിച്ചു. ദേ തവികൾ ഇതാണ്. അപ്പം പല വെറൈറ്റി തവികളുണ്ട്, എനിക്കിത് കണ്ടാൽ ഭയങ്കര സന്തോഷം തോന്നി കേട്ടോ. കാരണം പണ്ട് വീട്ടിൽ സ്ഥിരം എൻ്റെ കുഞ്ഞുനാളിലൊക്കെ ഈ നമ്മൾ അടുപ്പിൽ കഞ്ഞിയൊക്കെ വെക്കുമ്പോഴേ, കഞ്ഞി ചോറൊക്കെ വെക്കുമ്പം കോരി നോക്കുന്നത് ഈ തവിയിലായിരുന്നു. സ്റ്റീൽ തവിയൊന്നും എൻ്റെ വളരെ ചെറുപ്പത്തിൽ സ്റ്റീൽ തവിയൊന്നും ഉപയോഗിച്ച് ഞാൻ കണ്ടിട്ടേ ഇല്ല. അവിടെ നിന്ന് അങ്ങനെ ചട്ടിയും കലമൊക്കെ മേടിച്ച് ഇറങ്ങിയപ്പോൾ ദേ തൊട്ടടുത്തൊരു ചായക്കട, ഭയങ്കര ടെംപ്റ്റിംഗ് ആയിട്ടില്ലേ, നോക്കിയേ പരിപ്പ് വട, വെട്ടി കേക്ക്, പഴംപൊരി എല്ലാം ഉണ്ട്. അപ്പം ഞാൻ അവിടെ നിന്ന് ഒരു 5 പരിപ്പ് വടയൊക്കെ മേടിച്ച്, മോനും ഇഷ്ടമാണ്, പക്ഷേ പനി സമയത്ത് ഈ എണ്ണ പലഹാരം കൊടുത്തുകൂടാ, അപ്പോൾ എന്തായാലും എനിക്ക് കഴിക്കാനാണ് മേടിച്ചത്. മേടിച്ച് ഇറങ്ങിയപ്പം ദേ അടുത്ത് പലചരക്ക് കട. നിങ്ങൾ ഈ ഒരു സീൻ കണ്ടിട്ട് കുറച്ച് നാളായി കാണുമല്ലോ, ഇങ്ങനെ നമ്മുടെ ചാക്കിൽ നിറച്ച് വെച്ചേക്കുന്ന പലതരത്തിലുള്ള മുളകുകൾ, ചാക്കിൽ നിറച്ച് വെച്ചേക്കുന്ന അരികൾ, അതെല്ലാം. അപ്പം ഞാൻ അവിടുന്ന് കുറച്ച് പൊടിയരി, നല്ല കുത്തരിയുടെ പൊടിയരി മേടിച്ചു, പിന്നെ കുറച്ച് മുളക്, ഒരു 100 മുളക് മേടിച്ചു, കാരണം മുളക് തീർന്നിരിക്കുമായിരുന്നു, അത്രയും മേടിച്ച് ഞാൻ ദേ വീട്ടിലെത്തി. അങ്ങനെ ഞാൻ ദേ വീട്ടിലെത്തിയിരിക്കുന്നു. അപ്പം നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം കേട്ടോ ഞാൻ എന്തൊക്കെയാണ് മേടിച്ചതെന്ന്. എല്ലാം കൂടെ തുറന്ന് കാണിക്കാൻ സമയമുണ്ടോ എന്ന് അറിയത്തില്ല, എന്നാലും ദേ നോക്കിയാൽ കുറച്ച് ഞാൻ ക്യുക്കായിട്ടൊന്ന് കാണിച്ചു തരാം എന്തൊക്കെയാണ് മേടിച്ചതെന്ന്. ദേ എന്തൊക്കെയാ ഉള്ളത്, ഓ നല്ല ചൂടായിരുന്നു കേട്ടോ, മഴക്കോളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും കോളൊക്കെ പോയി, ഞാൻ കുടയെടുത്തില്ലായിരുന്നേ വലിഞ്ഞേനെ, ഞാൻ ആ വെയിലത്തെല്ലാം ഈ കുടയും പിടിച്ചുകൊണ്ടാണ് നടന്നത്. ദേ കലം മേടിച്ചു ഞാൻ, പിന്നെ കാണിച്ചു തന്ന തവിയില്ലേ, ആ ചിരട്ടയുടെ തവി, ആ ചിരട്ട തവി മേടിച്ചു, പിന്നെ ഞാൻ പറഞ്ഞ പൊടിയരി കാണിച്ചു തരാം കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ പലചരക്ക് കട, കാരണം ഇപ്പോൾ ഒത്തിരി നാളായിട്ട് ഞാൻ സൂപ്പർ മാർക്കറ്റിൽ പോയി കവറുകളുള്ള സാധനം എടുക്കുന്നത്. ഇത് കേട്ടോ, നമ്മുടെ പഴയ പത്രത്തിൽ പൊതിഞ്ഞ അരിയും ചണം കൊണ്ട് കെട്ടിയ കെട്ടും ഒക്കെ ആയിട്ടതേ കണ്ടോ. ഞാൻ കുറച്ചേ മേടിച്ചുള്ളൂ, ഞാൻ ഇനി പോയി മേടിച്ചോളാം. അപ്പോൾ ഇന്നിപ്പം ഇറങ്ങിയപ്പോൾ എല്ലാം ഒരു എക്സ്പീരിയൻസ് വേണ്ടി കൊണ്ട് ഇറങ്ങിയത്, കുറച്ച് മതി, അവനൊരു 2 ദിവസത്തേക്ക് കൊടുക്കാനുള്ളതുണ്ട്. അപ്പം ഞാൻ പൊടിയരി മേടിച്ചു, പിന്നെ 100 മുളകാണ് ഞാൻ മേടിച്ചത്, കാരണം മുളക് പൊടിയെല്ലാം ഇരിപ്പുണ്ട്. ഇത് ഞാൻ ഒരു സ്പെഷ്യൽ സാധനം ഉണ്ടാക്കാൻ വേണ്ടി മേടിച്ചാണ് കേട്ടോ ഇത്, നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം അതെന്താണ്. അപ്പോൾ കുറച്ച് വറ്റൽ മുളക്, നല്ല വറ്റൽ മുളക്, ഞാൻ അവിടെ വെച്ച് ഒരെണ്ണം പൊട്ടിച്ച് നോക്കിയായിരുന്നു, നല്ല മണമായിരുന്നു അതിന്. അപ്പം വറ്റൽ മുളക് മേടിച്ചു. അപ്പം നമുക്കിനി പാചകത്തിലേക്ക് കടക്കാം. ദേ അതിന് മുന്നേ ഞാൻ ഒരാളെ പരിചയപ്പെടുത്തി തരാം കേട്ടോ. ദേ അപ്പൂനെ കണ്ടോ,
അപ്പോൾ വന്ന് ഇവിടെ ഭയങ്കര സ്നേഹപ്രകടനങ്ങളൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ. ഞാൻ ആളാരാന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. ആ അതിന് മുന്നേ ഞാൻ ചൂടത്ത് പോയി വന്നതിന് എനിക്കൊരു ചായ ഇടാൻ നിൽക്കുവാണ് ആള്. ഓ ചായ കുടിക്കുവാണോ? ചായ കുടിച്ചോട്ട് പനിയുള്ളപ്പോ. ഇതാണ് ഈ ഇതാരാന്നറിയാമോ? ഇതാണ് എന്റെ എല്ലാം എല്ലാം ആയിട്ടുള്ള സുശീല അമ്മാമ്മ. അപ്പു എന്റെ അമ്മാമ്മയാണ്. അപ്പു അപ്പു എന്താ വിളിക്കുന്നത്? ഗ്രാൻഡ് മോ അല്ലേ? അപ്പു എന്റെ അമ്മാമ്മയാണ്. എനിക്ക് ഈവൻ 2 മാസം കഴിഞ്ഞപ്പം എനിക്ക് കിട്ടിയതാ. 10 ദിവസത്തേക്ക് എന്ന് പറഞ്ഞ് എനിക്ക് വീട്ടിൽ വന്നതാണ്. 10 ദിവസത്തേക്ക് കുഞ്ഞിനെ നോക്കിയിട്ട് പോവാം അടുത്ത ആളിൽ കിട്ടുന്നവരെന്ന് പറഞ്ഞ് ഇപ്പൊ 9 വർഷമായി എന്റെ കൂടെ. എന്റെ അമ്മയാണ് എന്റെ കൂടെ ഇത്രയും നാളായിട്ട് എന്റെ ദേഷ്യവും വഴക്കും മടിപിടിയും എല്ലാം സഹിച്ച് എന്റെ കുഞ്ഞിനെ പോലെ. ഞാൻ ഇങ്ങനെ ഒരാളില്ലായിരുന്നെങ്കിൽ എന്റെ ജീവിതത്തിൽ എനിക്ക് അറിയത്തില്ല ഈ കഴിഞ്ഞ 9 വർഷം ഞാൻ എന്തോ എടുക്കുമായിരുന്നെന്ന് എനിക്ക് അറിയത്തില്ല. ഇവനെ പൊന്നു പോലെ, ഇവ കിടക്കുന്ന ഉറങ്ങുന്ന കുളിപ്പിക്കുന്ന കഴിപ്പിക്കുന്ന എല്ലാം അമ്മാമ്മയാണ്. ഇവനെ മാത്രമല്ല ഞങ്ങള് നോക്കുന്നത്. ചെന്ന് ചോറ് അവിടെ ചെന്ന് വാതറന്ന് നിൽക്കും. ചോറ് താ വായി എനിക്ക് വാരി വരുത്തരും. എന്നെ വാരി തന്നാണ് ഓഫീസിൽ വിടുന്നത്. എനിക്കറിയത്തില്ല ഇങ്ങനെ ഒരാളില്ലായിരുന്നെങ്കിൽ എന്റെ ജീവിതത്തിൽ എന്തോ ആവുമായിരുന്നെന്ന്. അപ്പൊ ഈ ആളെ പറ്റി പറഞ്ഞില്ലെങ്കിൽ എന്റെ അമ്മയാണ്. ആളിനെ പറ്റി പറഞ്ഞില്ലെങ്കിൽ ശരിയാവത്തില്ല. അതുകൊണ്ടാണ് സന്തോഷമായിട്ട് നിൽക്കണം. അയ്യേ എല്ലാരും കാണോ? എല്ലാരും വിചാരിക്കും ഞാൻ കലയിച്ചെന്ന്. അപ്പൊ അമ്മമ്മ എന്നെ ഹഗ് ചെയ്തേ. ഹഗ് ആ അപ്പം അബമ്മയെ പരിചയപ്പെടുത്തിയത്. അതിനുശേഷം ഞാൻ ഡയറക്റ്റ് കുക്കിങ്ങിലോട്ട് കടക്കുവാണേ. കുക്കിങ്ങിന് വേണ്ടി എനിക്ക് ഒരു ഈർക്കിൽ വേണമായിരുന്നു. അപ്പം ഇനി ഈർക്കിൽ എവിടെ നിന്ന് ഒപ്പിക്കുമെന്ന് നോക്കിയപ്പോഴാണ് പുറകിലത്തെ സ്റ്റെയർ വഴി കയറി ഞാനൊരു ഈർക്കിലിയൊക്കെ ഓടിച്ച് വന്നു. അതിൻ്റെ ഇടയിൽ അമ്മാമ്മയ്ക്ക് ഒരു വീഡിയോ കാണണമെന്ന് പറഞ്ഞു. എൻ്റെ ഫസ്റ്റ് എപ്പിസോഡിൻ്റെ വീഡിയോ കണ്ടിട്ടില്ല ആൾ ഇതുവരെ. ഇത് എന്തിനാണ് എടുത്തതെന്ന് പോലും ആളിനറിയത്തില്ല. അപ്പം ഞാൻ അതിൻ്റെ വീഡിയോ ഒന്ന് കാണിച്ച് അത് കഴിഞ്ഞ് ഞാൻ ദേ പാചകത്തിലോട്ട് വന്നു. അപ്പം നമുക്ക് ആദ്യം ഈർക്കിലി ഒന്ന് എടുക്കാം. ആ നിങ്ങൾ വിചാരിക്കുന്നുണ്ടായിരിക്കും അല്ലേ എന്താണിത് സംഭവം? മുളകും പച്ചരിയും കൊണ്ടു അല്ല പൊടിയരിയും കൊണ്ടുവന്നു, ദേ ഈർക്കിലിരിയുന്നു, ഇതെന്താണ് സാധനമെന്ന് നോക്കുന്നുണ്ടായിരിക്കല്ലോ. അപ്പം വെയിറ്റ് ആൻഡ് വാച്ച്, ഞാൻ എന്താ ചെയ്യാൻ പോകുന്നതെന്ന്. ആഹാ, രണ്ട് ഈർക്കിലി കിട്ടി. 1-2 എണ്ണം ഞാൻ ആദ്യം ട്രൈ ചെയ്തൊക്കെ ഒടിഞ്ഞു പോയി. ഇപ്പം കണ്ടില്ലേ? ഇപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും ഐഡിയ കിട്ടുന്നുണ്ടോ ഞാൻ എന്താ ചെയ്യാൻ പോകുന്നതെന്ന്? ഞാൻ പെതുക്കിയ മുളകിനെയൊക്കെ ദേ ഇതിനകത്തോട്ട് കൊരുത്തു. കൊരുത്തിട്ട് എന്താ, ഓ 2 എണ്ണം പൊടിഞ്ഞ് വീണു, ഒടിഞ്ഞ് വീണു. എന്നാലും ഞാൻ അവിടെ തളർന്നില്ല. എല്ലാത്തിനെയും നന്നായിട്ട് കൊരുത്ത് ആ റെഡിയായിക്കൊണ്ടിരിക്കുന്നു. ഓക്കെ, നല്ല രസമില്ല ഇങ്ങനെ കാണാൻ തന്നെ ആ ഗ്രീൻ ഇതിനകത്ത്. ആക്ച്വലി എനിക്കില്ലേ മറ്റേ കമ്പിയില്ലേ, നമ്മളിത് കൊരുക്കുന്ന കമ്പിയൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷേ എനിക്ക് എല്ലാം നാടനായിട്ട് ചെയ്യണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം. അതുകൊണ്ട് ഞാൻ കമ്പി, നമ്മുടെ പപ്പടം കുത്തുന്ന കമ്പിയൊക്കെ ഉണ്ട്, അതൊന്നും എടുക്കാതെ ഞാൻ ഇതെടുത്ത് അതിനാണ്. അപ്പം ഇനി ഞാൻ നിങ്ങൾക്ക് സർപ്രൈസ് തരുന്നില്ല എന്താ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞുതരാം. ഞാൻ ചുട്ട തേങ്ങയും മുളകും ചുട്ട ചമ്മന്തി, അതാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. ഓർമ്മയുണ്ടോ നിങ്ങൾക്കൊക്കെ? ചിലപ്പം കുറച്ച് പേർക്കൊക്കെ ഓർമ്മ ഉണ്ടായിരിക്കും. പണ്ടൊക്കെ നാട്ടിൽ ഈ അമ്മൂമ്മമാരൊക്കെ ഉള്ള സമയത്തില്ലേ, അവർ ഈ നമുക്ക് ഈ പനിയൊക്കെ വരുമ്പം ഈ പച്ച തേങ്ങ കൊണ്ട് ചമ്മന്തിയൊക്കെ ഉണ്ടാക്കി തരാതെ തേങ്ങയൊക്കെ ചുട്ട് മുളക് ചുട്ട് അങ്ങനെ വെച്ചൊരു ചമ്മന്തി ഉണ്ടാക്കുന്നത്. ഭയങ്കര ടേസ്റ്റ് അതിന് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ അത് കല്ലിലും കൂടെ അരച്ചു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല. അപ്പം ഞാൻ മുളക് ചുട്ടെടുത്ത് വെച്ചു. ഇനി നമുക്ക് ഏറ്റവും സ്പെഷ്യൽ ആയിട്ടുള്ളൊരു സാധനമാണ് ഇതിനകത്ത് ചുമന്നുള്ളി എന്ന് പറയുന്നത്. ചുമന്നുള്ളി പനിക്ക് ഭയങ്കര നല്ലതാണ്, ഇമ്മ്യൂണിറ്റി പവർ കൂട്ടാൻ ഭയങ്കര നല്ലതാണ്. അപ്പം ഈ ചമ്മന്തി ഉണ്ടാക്കുമ്പം കുറച്ച് ചുമന്നുള്ളി നമ്മളിതേപോലെ ഇതിൽ തീയിൽ വെച്ച് ചുട്ടെടുക്കുവാണെങ്കിൽ ടേസ്റ്റുമാണ്, ഭയങ്കര ഹെൽത്തിയുമാണ് സാധനം. അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ തേങ്ങ എടുത്തു. തേങ്ങ എടുത്ത് തേങ്ങയും ചെറിയ പീസസൊക്കെ ആക്കി അതിനെയും ചുട്ടെടുത്തു. അപ്പോൾ ഇത്രയുമാണ് ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് പറയുന്നത്. ഇതിനകത്ത് കുറച്ച് ഒരു ചെറിയ നെല്ലിക്ക വലുപ്പത്തിൽ പുളിയും കൂടെ എടുക്കണം. എന്നിട്ട് ഞാൻ സൈഡിൽ പോയി ചമ്മന്തി അരച്ചു കേട്ടോ. എനിക്ക് കല്ലില്ലാത്ത കാരണം ഞാൻ മിക്സി തന്നെയാണ് അരച്ചത്. അതുകൊണ്ട് മിക്സിയിൽ അരച്ച കാരണം നിങ്ങൾക്ക് സ്പെഷ്യലായിട്ടൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ അത് കാണിച്ചില്ല. എന്നിട്ട് സൈഡിൽ ഞാൻ ദേ അരിയും വെച്ചു. നമുക്ക് കഞ്ഞി റെഡിയായിട്ടുണ്ട്. അടിപൊളി ഇല്ലേ? ഇതേ തിളച്ച് വരുന്ന കണ്ടില്ലേ കഞ്ഞി? ആഹാ, എന്ത് മണമായിരുന്നറിയോ, നല്ല നാടൻ കൊത്തിരിയുടെ. ഇനി ഞാൻ സൈഡിൽ പയർ നമ്മളെല്ലാവരും വെക്കുന്നതായതുകൊണ്ടാട്ടോ ഞാൻ അതിൻ്റെ, കാരണം ഇതൊരു നമ്മുടെ ഒരു എന്താ പറയുക കുക്കറി ഷോ ഒന്നും അല്ലല്ലോ. മേ ബി നെക്സ്റ്റ് ചെയ്തൊരു എപ്പിസോഡിൽ ഞാൻ സ്പെഷ്യൽ സാധനങ്ങളൊക്കെ ഉണ്ടാക്കി കാണിച്ചു തരാം. അപ്പം ഞാൻ സൈഡിൽ കൂടെ തന്നെ പയർ വെച്ചു. പയറിനകത്ത് കുറച്ച് തേങ്ങയൊക്കെ അരച്ചിട്ട് തേങ്ങ വെളുത്തുള്ളി ഒക്കെ ചതച്ചിട്ട് പയറും ഉണ്ടാക്കി. അപ്പം തേങ്ങ നിങ്ങൾ കണ്ടില്ലേ, കാലത്തിൽ നല്ല ചൂട് കഞ്ഞി, തേങ്ങ ചുട്ടരച്ച ചമ്മന്തി, അല്ല ഒന്നാന്തരം പയറ്, പയർ പുഴുങ്ങി നമ്മൾ പയർ തോരനാക്കി എടുക്കത്തില്ലേ അത്. പിന്നെ വീട്ടിൽ തന്നെ എൻ്റെ അമ്മാമ്മ ഉണ്ടാക്കിയ, സുശീല ചേച്ചി ഉണ്ടാക്കിയ നാരങ്ങാച്ചാറാണ്. ആ സൈഡിലോട്ട് ഇരിക്കുന്ന കണ്ടോ നിങ്ങളൊരു ഗ്ലാസ് ബൗളിൽ, അത് ഞാൻ കുറച്ച് നാരങ്ങാച്ചാർ എടുത്താണ്. ഇതിന് ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. സുശീലമ്മയുടെ നാരങ്ങാച്ചാർ എന്ന് പറഞ്ഞാൽ ഭയങ്കര ടേസ്റ്റിയാണ്. അപ്പോൾ അതും എടുത്ത് നല്ല ചൂട് കഞ്ഞിയിൽ അങ്ങനെ ഞാൻ ഇതെല്ലാം ഇട്ട് മോന് കൊടുത്തു. അപ്പോൾ ഇന്ന് ശരിക്കും പറഞ്ഞാൽ സ്പെഷ്യൽ സാധനമാണ്. അവൻ കുറേ നാളായി കേട്ടോ ഇങ്ങനെ മൺചട്ടിയിലൊക്കെ കുടിച്ചിട്ട്. അപ്പം ആളിന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ആദ്യം നല്ല തിളച്ച സാധനമായിരുന്നു. അപ്പം ഞാൻ പിന്നെ ഒന്ന് ഊതി ഊതിയൊക്കെ വെച്ച് കൊടുത്തേ. ആളിഷ്ടം
മുഖമൊക്കെ ഇരിക്കുന്നുണ്ടല്ലേ, ആകെ വാടിയൊക്കെ ഇരിക്കും. അപ്പം കഞ്ഞിയെ കുടിച്ച് ആളൊന്ന് സെറ്റാവട്ടെ. അടിപൊളി. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും എപ്പിസോഡ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പം ലൈക്ക്, ഷെയർ, കമൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ്. അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും വീഡിയോസൊക്കെ സ്പെഷ്യലായിട്ട് കാണണമെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് കമൻറ്റ്സ് ഇടണം കേട്ടോ. താങ്ക് യു.